നല്ലൊരു പാട്ടുകാരിയാണ്, എന്തിനുപരി നല്ല ഒരു സേവക പ്രവർത്തകയാണ്. ഏത് കാര്യത്തിനും സന്നദ്ധമായി ഇറങ്ങിക്കൊണ്ട് രാഷ്ട്രീയ തലത്തിൽ വരുന്നില്ല എന്നുള്ളതല്ലാതെ സാമൂഹികമായി ഏതൊരു ഇടപെടലിലും റാമ ടീച്ചർ വളരെ മുമ്പന്തിയിലാണ്. ആ കാര്യത്തിലൊക്കെ നമുക്ക് അവരെ എന്താ പറയണ്ടേ ഒരുപാട് അഭിനന്ദിക്കാനുണ്ട്. ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യ ഗുണങ്ങളുള്ള ഒരാളാണ് റാമ ടീച്ചർ. ഇനി ഇവിടെ വേദിയിൽ ഇരിക്കുന്നവരെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് പറയണം. കുഞ്ഞിക്കണ്ണൻ വാണിമേൽ എന്നൊക്കെ പറയുമ്പോ, കുഞ്ഞിക്കണ്ണന് ഞാനും 1 മുതൽ 7 ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചതാണ് വാണിമേൽ MUP-യിൽ. അന്ന് കുഞ്ഞിക്കണ്ണൻ ആരാണെന്നോ ഞാൻ ആരാണെന്നോ രണ്ടാമത്തെ ഓർമ്മയുടെ, കാരണം ഞാനൊരു ഏകദേശം 2 കൊല്ലക്കാരായിട്ട് എന്നാലും കണ്ടാൽ അത്യാവശ്യം എന്താ കുഞ്ഞിക്കണ്ണൻ അധികം സംസാരിക്കുന്ന സൈസൊന്നും അല്ലേ ഇതൊന്നേരും. അപ്പൊ എന്നാലും സ്കൂളും വിട്ട് പോകുമ്പോ എന്തെങ്കിലും ഞങ്ങളോട് മാത്രമേ കുഞ്ഞിക്കണ്ണൻ മിണ്ടാറുള്ളൂ, വേറാരോടും മിണ്ടൂല. ക്ലാസ്സിലിരിക്കും പഠിക്കും പോകും. അന്ന് ഒരു ഏവറേജ്, അന്നെല്ലാം പഠിക്കലും തമ്മിൽ ആര് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. അപ്പൊ ഇംഗ്ലീഷും അപ്പൊ മനുഷ്യന്റെ മനസ്സുകളിലേക്ക് പരിവർത്തനം സൃഷ്ടിക്കുന്നതിന് ഉതകുന്ന രൂപത്തിൽ വാക്കുകളെ സന്നിവേശിപ്പിക്കുന്ന പ്രക്രിയയാണ് കവിത. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് വിധയില്ലെങ്കിൽ കവിതയില്ല എന്ന് പറയുന്നത്. ഒരു വായനക്കാരന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം വിതക്കുക എന്നതിൽ നമ്മൾ വിജയിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നെ കവിത എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചില കവികളുടെയൊക്കെ ഒരു ധാരണ, ഒരു തെറ്റായ ധാരണ, ഗദ്യം ഒന്ന് തിരിച്ചിട്ടാൽ പദ്യമാവുന്നതാണ്. ഞാൻ ഇന്നലെ കോഴിക്കോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഗദ്യവും, പോയി ഞാൻ കോഴിക്കോട്ടേക്ക് ഇന്നലെ എന്ന് പറഞ്ഞാൽ പദ്യവും എന്നുള്ള ഒരു ധാരണയിൽ എന്തെല്ലാമോ കുത്തിക്കുറിക്കുന്ന ചവറുകൾ, എന്നിട്ട് നമ്മളതിന് പൂ കൊട്ടില്ലെങ്കിൽ ദേഷ്യമായിരിക്കും. ഇതൊക്കെ എഴുതിവിടുന്നതിന് പൂ ലയിക്കും കൊടുത്തില്ലെങ്കിൽ ഇവന്റെ പണി ഇത് ഏറി വിട്ടിട്ട് എത്ര പൂ കിട്ടി എത്ര ലൈക്ക് കിട്ടി എന്ന് നോക്കല്ല. അപ്പൊ ഞാന് പലപ്പോഴും ലൈക്ക് ഇടാത്തതിന്റെ പേരിൽ ഭയങ്കര വിമർശനം, ഞാനെന്തെങ്കിലും ഇട്ടാൽ ആരും ഇങ്ങോട്ടും ചെത്തില്ല, എനിക്കറിയാം ഇത് പ്രതികാരിക്കുന്നുള്ള. അപ്പൊ ഇത് ഇതാണ് ഇതിന്റെ വിഷയം. കവിത എന്നൊക്കെ പറയുമ്പോ അതിന് അതിൻ്റെതായ കുറെ അർത്ഥതലങ്ങളും ചില ആശയ പ്രപഞ്ചങ്ങളും ഒക്കെയുള്ള മഹത്തായ ഒരു സംഗതിയാണ്. ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ തന്നെ എന്റെ ചിരകാല സുഹൃത്താണ്. അദ്ദേഹം എം കൃഷ്ണൻ നായരുടെ അടുത്ത് ഒരുത്തരം പോകാൻ ധൈര്യപ്പെടില്ല. അദ്ദേഹവുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിന്റെ ഓഡിയോ കാസറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വാണിമേലിൽ ചേലമുക്ക് താമസിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് ഞങ്ങളത് പ്ലേ ചെയ്ത് കേട്ടു. അപ്പോ അതില് കൃഷ്ണൻ നായരോട് കുഞ്ഞിക്കണ്ണൻ വാണിമേൽ ചോദിച്ചൊരു ചോദ്യം, സാറിനെ പ്രകോപിപ്പിക്കല്ല, വളരെ ജാമ്യം എടുത്തിട്ടാണ്, സാറൊന്നും വിചാരിക്കരുത്. പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ കവികളെയും കഥാകൃത്തുക്കളെയും ഒക്കെ സാർ അതിനിശ്ചിതമായി വിമർശിച്ച് ഒരു സംഹാരാത്മകമായി അവരുടെ കവിത എഴുതാനും കഥ എഴുതുവാനുമുള്ള തൃഷ്ണയെ തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ചില വിമർശനങ്ങൾ നടത്താറുണ്ടല്ലോ. ടീച്ചറുടെ ബയോഡേറ്റ് കണ്ടതുപോലെ റിതം ഓഫ് സോൾ എന്നൊരു പുസ്തകം ടീച്ചറുടെ നേരത്തെ വന്നിരുന്നു എന്ന് ഞാൻ കരുതുന്നത്. അതിലൊരു കവിത ഈ പുസ്തകത്തിലുണ്ട്, റിതം ഓഫ് സോൾ എന്നൊരു കവിത ഈ പുസ്തകത്തിലുണ്ട്. സ്വീറ്റാരിച്ചെ കുറിച്ച് ഒരു ആത്മീയമായ ആത്മീയത എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളാൽ ജടിലമായിരിക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷമാണ് ഭാരതത്തിൽ ആത്മീയത ഇപ്പോഴും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം നിലനിൽക്കപ്പെടുകയാണ് ഇന്ത്യയിൽ. എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും ഈ നിർവചിച്ചു കിട്ടുന്ന കേട്ടുകേൾവിയിലൂടെ നമ്മുടെ ശരിയെന്ന് ധരിക്കുന്ന ഒരു വാക്കല്ല ആത്മീയത എന്ന് അതിന്റെ എറ്റിമോളജിയൊക്കെ തന്നെ മനസ്സിലാക്കുമ്പോഴേ അതിന്റെ സാമൂഹ്യ ശാസ്ത്രപരമായ വിശകലനത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ തിരിച്ചറിവിന്റെ അഭാവമാണ് ഇന്ത്യയില് ആത്മീയതയുടെ പേരിൽ നടക്കുന്ന എല്ലാവിധ ചൂഷണങ്ങളും എന്ന് മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ.
നമ്മുടെ സോൾ എന്നുള്ള വാക്ക് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയില്ല. അതേ സൂഫിസത്തിലൂടെ ആയാലും അല്ലെങ്കിൽ മറ്റ് ആത്മീയതയുമായിട്ട് ബന്ധമുള്ള പാശ്ചാത്യ പൗരസ്ത്യ തത്വചിന്ത രീതിയിലോ നമ്മുടെ പ്രവേശിച്ചാലും ആത്മീയതയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ വിഷ്ണുനാരായണൻ നമ്പൂതിരി അദ്ദേഹത്തോട് ദൂരദർശന്റെ ഒരു ചോദ്യാവലിയിൽ ചോദിച്ചപ്പോ എന്താണ് താങ്കളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ അദ്ദേഹം ഉത്തരം നൽകിയത് അധ്യാപനമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം, രണ്ടാം സ്ഥാനമാണ് ഞാൻ കവിക്ക് നൽകുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂൾ എന്ന കവിത തിങ്കൾ കല എന്ന് വിവർത്തനം ചെയ്ത് ജോൺസൺ മാഷ് പറഞ്ഞപ്പോൾ എഴുതിയപ്പോൾ ഞാൻ പാടുമ്പോൾ ഇങ്ങനെ പറയൂ പനി നീതി ചിതറും പൂന്തിങ്കളെ ശീതളം മോഹാത്മകം ജാനലീലമേ രാത്രി പുഞ്ചിരി ചിതറുന്ന തെളിനീരല പോലെ വന്നിടും നിമിഷമെന്ന ആത്മഹർഷങ്ങൾ പൂക്കും എങ്ങനെ അകറ്റും രാവിന്റെ ഏകാന്തമാം വിങ്ങലും വിതുമ്പലും നിന്നിളം തഴുകലാ എന്നും അത്ഭുതം കൂറി നിൽക്കുവാനല്ലാതെ ഞാൻ എങ്ങനെ അറിയുവാൻ പ്രപഞ്ച രഹസ്യങ്ങൾ. ശുഭം സന്തോഷത്തോടുകൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. ബ്രോക്കൺ വിങ്സ് ഖലീൽ ഗിബ്രാന്റെ ബ്രോക്കൺ വിങ്സിന്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ടാവും. അതുപോലുള്ള ചില പുസ്തകങ്ങൾ അതിന്റെ ഒന്ന് വായിച്ച് മറ്റത് വായിക്കുക. ആദ്യം ഒന്ന് മലയാളം വായിക്കുക, ആ മലയാളത്തിൽ എൻ്റെതായ ഭാഷയിൽ ഞാൻ ഇംഗ്ലീഷിലാക്കി എഴുതാൻ ശ്രമിക്കുക. അതിനുശേഷം ഒറിജിനൽ ഇംഗ്ലീഷ് ടെക്സ്റ്റുമായിട്ട് അതിനൊന്ന് കമ്പയർ ചെയ്യുക. ഈ ഒരു വഴി എല്ലാവരും സ്വീകരിക്കണമെന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. അപ്പൊ ഞാൻ ഇത് വിവർത്തനം വായിച്ചപ്പോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചില വിവർത്തനങ്ങൾ ഞാൻ പറഞ്ഞില്ല, മറുകരയിലെത്തുമ്പോൾ നല്ല ഒരു തളരാത്ത അവസ്ഥ കാണാം, ഊർജസ്വരാവസ്ഥ കാണാം, മുങ്ങി മരിക്കാത്ത അവസ്ഥ കാണാം. ആ ഒരു ഫീലിംഗ് ഞാൻ ജോൺസൺ സാറുമായി പങ്കുവെച്ചിട്ടുണ്ട്. മനോഹരമാണ് വിവർത്തനം എന്ന് ഇതിലെ ഒരു വിവർത്തനം ഞാൻ ഒന്ന് വായിക്കാം. മ്യൂസിക് സമയക്കുറവാണെന്ന് തോന്നുന്നില്ല, അധികം പറയണ്ടല്ലോ, വേണ്ട, അതോടെ നിർത്തേണ്ട. കുറച്ചും പറയാം അവിടെ കൺവെർട്ട് ചെയ്യാം, എന്നാലും അധികം കിട്ടുന്നില്ല. മ്യൂസിക് എന്ന ഒന്ന് ഞാനൊന്ന് ആ പുസ്തക പരിചയം പുസ്തകത്തിലൂടെ പോകുന്നതിന് പകരം ആ ഒരു തലത്തിലാണ് സാഹസത്തിന് ഇഷ്ടപ്പെടുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലൂടെ പോയത്. അപ്പോ മ്യൂസിക് ആയിരുന്നു, മ്യൂസിക് എന്നറിയാം, മ്യൂസിക് എന്നാണ് ഇതിന്റെ ടൈറ്റിൽ. ഓക്കെ, അതിങ്ങനെയാണ്. മെൻഷൻ ഓഫ് ദ സോൾ. Deeply tugged you softly and sometimes consoling the wounded heart. This is the same thing in English. This is the same thing in English. This is the same thing in English. That is Johnson Marsh Sangeetam. That is the same thing. Vrenitha hridayatte thalugi thalodiyum. Mruduvai chumbichende muruvil muttam nalgum. Sakhiyai, thunayai, parayunni valallam. Ilan kattu polenda manasin jalagathil. തിരശീലകൾ മാറ്റി എന്നിലേക്ക് അണയുന്നു അതിരില്ലാത്ത സുഖ ശീതള വിഹായസിൽ. Learning time to time in a good atmosphere freely sometimes it will fly like a hope above the earth through the air expecting to touch the sky if it can. How wonderful it would be I think if my wings can get strength to do fly high freely and smoothly, high freely and smoothly without hurt anyone. Hope a little soul. Thank you. ഞങ്ങളുടെ ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 300 തവണ ഫോൺ വഴി ഭയങ്കരമായ സംവേദനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ മോള് കല്യാണം നിശ്ചയിച്ചിട്ട് ചക്കൻ വരാൻ വൈകിയുള്ള അവസ്ഥയിലാണ് ടീച്ചർ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന് രാവിലെ നിങ്ങൾ ചോറെടുക്കരുത്, ശശിഭാഷയും കൂട്ടിയിട്ട് വരണം. ശശിഭാഷ വേണ്ടിയുള്ളതാ നിങ്ങൾക്ക്, ഇപ്പോഴത്ത് വണ്ടിയൊന്നും ഇല്ല, വണ്ടി വർഷമൊക്കെ കൊടുത്തതാ. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഗിരിജ ടീച്ചർ വരുന്നുണ്ട് എന്നോട്. ഇവരൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്.
അങ്ങനെ മോഡൽ എക്സാമിന്റെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്ക് പയന്തോക്കിൽ വരുമ്പോ ഇവർക്ക് എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അതിനുശേഷം കുറെ കുഞ്ഞുമക്കൾ എന്നോട് ഇപ്പൊ രണ്ടു ക്ലാസ് ഇംഗ്ലീഷ് ഉണ്ട്, അവർ മോളിപ്പോ പാടിയല്ലോ. അപ്പൊ ഞാൻ വന്നപ്പോ എനിക്ക് എന്നെ പറ്റിയുള്ള ഒരുപാട് പേരെ കണ്ടു. പക്ഷെ എന്റെ വിചാരം ടീച്ചർ സ്കൂളിനടുത്താ താമസം നോക്കുന്ന ധാരണയായിരുന്നു. അങ്ങനെ വാണിമേല് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആഫ്രിക്ക വൻകര എല്ലാം ചുറ്റി നമ്മുടെ അന്താരാഷ്ട്ര ദിനാങ്കരേഖ എല്ലാം കഴിഞ്ഞ് നിരവധി ആൾക്കാരോട് വഴിയെല്ലാം ചോദിച്ച് എത്തി. വേറൊരു പ്രശ്നം ഈ വണ്ടിയുടെ കയറ്റിയിടും. എന്നോട് പറഞ്ഞു, മാഷെ എനിക്ക് നിങ്ങളിന്ന് കാണും, എന്റെ പുസ്തകം വാങ്ങിയ സംഭവമായിട്ടല്ല, ആ പുസ്തകം ടച്ച് ചെയ്തത് ആർദ്രമായ ചില നോവുകളെയാണ്, മറക്കാൻ ശ്രമിക്കുന്ന ചില മുറിവുകളെ, അല്ലെങ്കിൽ സാന്ത്വനം പോലെ ജീവിക്കൂ ജീവിക്കൂ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആ അനുഭവത്തിൽ ഏതെങ്കിലും ഒന്നുകൂടി കടന്നുപോയവർക്ക് മാത്രമേ ആ പുസ്തകം ആസ്വദിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഇത് നല്ല ശൈലിയാ മാഷെ നമുക്ക് പറയും. പക്ഷെ ബഷീറിന്റെ പുസ്തകത്തെ കുറിച്ച് എം പി പോൾ പറഞ്ഞ പോലെ അതിന്റെ വക്കിൽ ജീവിത ചോര പുരണ്ടിരിക്കുന്നുണ്ട്. ദർ ഇസ് നത്തിങ് എന്താ പറയുക, ഇമോഷണലായിട്ട് ഒന്നും അല്ല, ഇറ്റ്സ് റിയൽ ലൈഫ്. 99.9% സത്യസന്ധമായിട്ട് ഞാനത് എഴുതിയിട്ടുള്ളൂ. എന്റെ പുസ്തകത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്റെ അടുത്ത് ഇല്ലേ താനും നിങ്ങൾ ചോദിച്ചാൽ കോപ്പി തരാൻ ഇല്ലേ താനും. പക്ഷേ 12 ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരുന്നു. സത്യം പറയാണ്, ഒരാൾ പേര് ഞാൻ പറയുക, ഒരാൾ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ക്ലബ് വാണിമേൽ ഉള്ള ഒരാളാണ്, ഞാൻ മരിക്കാൻ ഉറപ്പിച്ച ആളാണ്. പക്ഷെ നിങ്ങൾ കടന്നുപോയ വഴികളിലൂടെ നിങ്ങൾ ഇപ്പോഴും തിരിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ധൈര്യമുണ്ട് ജീവിക്കാൻ പറ്റുമെന്ന്. നോക്കൂ, ഒരു എഴുത്തുകാരന് ഒരു കവിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രസാദനത്തിലോ പ്രകാശനത്തിലോ പത്രത്തിൽ വരുന്ന വാർത്തയിലോ ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിപത്തി. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, എന്റെ ഏറ്റവും വലിയ അജണ്ട, ഒരു ഘടക അജണ്ട അത് തന്നെയാണ്. നമ്മുടെ ഇന്ന് കേരളത്തിൽ ഇന്ന് ലോകത്തെ ഏറ്റവും അധികം എഴുതപ്പെടേണ്ടത് പ്രണയത്തെക്കുറിച്ചോ പൂവിനെ പറ്റിയോ കായിനെ പറ്റിയോ ഒന്നുമല്ല, എഴുതപ്പെടേണ്ടത് സ്നേഹദാരിദ്ര്യത്തെക്കുറിച്ചും മനുഷ്യന്റെ ദുഃഖങ്ങളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ പട്ടിണിയെക്കുറിച്ചുമാണ്.